കോവിഡ്-19 ഭീഷണിയിൽ ഡൽഹിയിൽ സ്കൂളുകൾ അടച്ചു. കൂടുതൽ യാത്രാവിലക്കും വന്നേക്കും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കോവിഡ്-19 ഭീഷണിയിൽ ഡൽഹിയിൽ സ്കൂളുകൾ അടച്ചു. നോയിഡയിലെ സ്കൂളുകളാണ് അടച്ചത്. ഡൽഹിയിൽ കൊറോണ സ്ഥിരീകരിച്ചയാൾ ഈ സ്കൂളിൽ വെച്ച് പാർട്ടി നടത്തിയിരുന്നു. നിരവധി കുട്ടികൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തതായി സ്ഥിരീകരണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളുകൾ അടച്ചത്. നിലവിൽ ഡൽഹിയിലും തെലങ്കാനയിലും ജയ്പൂരിലുമാണ് ഓരോ കോവിഡ്-19 കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു. പുതിയ സാഹചര്യത്തിൽ രാജ്യത്തെ 21 വിമാനത്താവളങ്ങളിലും 77 തുറമുഖങ്ങളിലും ആരോഗ്യ പരിശോധന ശക്തമാക്കി. സ്ഥിതി കൂടുതൽ വഷളായാൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യാത്രാവിലക്ക് വേണ്ടിവരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനയിലേക്കും ഇറാനിലേക്കുമുള്ള ഇ വിസ റദ്ദാക്കിയത് തുടരുമെന്നും മന്ത്രാലയം. അതേസമയം കോവിഡ്-19 കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുകയാണ്. ജോർദാനിലും ടുണീഷ്യയിലും ഇന്തോനേഷ്യയിലുമാണ് ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 3000 കടന്നു. 58 രാജ്യങ്ങളിലായി 89,000-ത്തിലധികം പേർക്ക് രോഗം ബാധിച്ചു. ഈ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. ചെക്ക് റിപ്പബ്ലിക്, സ്കോട്ട്ലാൻഡ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലും ഇന്നലെ കോവിഡ്-19 സ്ഥിരീകരിച്ചിരുന്നു. വാഷിംഗ്ടണിൽ ഇന്നലെ 6 പേർ മരിച്ചു. 18 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ 52 പേർ മരിച്ചു. നൈജീരിയയും കോവിഡ് ഭീതിയിലാണ്. ബ്രിട്ടനിൽ 40 പേർക്ക് രോഗം ബാധിച്ചു. ഫ്രാൻസിൽ മരണസംഖ്യ 4. സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷം ഇറാനിലാണ്. 66 പേർ ഇതിനകം മരിച്ചു. കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ പേർ മരിച്ച രാജ്യമാണ് ഇറാൻ. എന്നാൽ ചൈനയാകട്ടെ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ഓരോ ദിവസവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് കോവിഡ്-19 പടരുന്നത് ലോക സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പെരിയയ്ക്ക് പ്രാധാന്യമില്ല. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണത്തിൽ നിയമസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. പെരിയ കേസിൽ അടിയന്തര പ്രാധാന്യമില്ലെന്ന് പിണറായി വിജയൻ. കേസ് CBIക്ക് വിട്ടതിനെതിരായ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇക്കാര്യം CBI തന്നെ CJM കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കേസ് അന്വേഷണം സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച പ്രതിപക്ഷം കേസ് ഡയറിയും മറ്റ് രേഖകളും CBIക്ക് ക്രൈംബ്രാഞ്ച് കൈമാറാത്തത് അന്വേഷണം അട്ടിമറിക്കാനാണ് എന്ന് പറഞ്ഞു. ആഭ്യന്തരമന്ത്രി പദവി DGPയിൽ നിന്ന് മുഖ്യമന്ത്രി തന്നെ തിരിച്ചെടുക്കണമെന്ന് ഷാഫി പറമ്പിൽ MLA. കേസ് ഡയറി അടക്കം ഒരു രേഖയും CBIക്ക് കൈമാറാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ക്രിമിനലുകളുടെ ദൈവമായി മാറി. ക്രിമിനലുകൾക്ക് വേണ്ടി ക്രിമിനലുകൾ ഭരിക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫി പറമ്പലിന്റെ പരാമർശത്തിനെതിരെ ക്രമപ്രശ്നം ഉന്നയിച്ച് മന്ത്രി G.സുധാകരൻ. ഷാഫി പറമ്പലിന്റെ പരാമർശം സഭാരേഖകളിൽ ഉണ്ടാകരുതെന്ന് G.സുധാകരൻ. ഷാഫി പറമ്പിൽ പറയുന്നത് തോന്നിയാസമെന്നും മന്ത്രി. വാദപ്രതിവാദങ്ങൾ അതിരു കടന്നതോടെ വിഷയത്തിൽ ഇടപെട്ട് സ്പീക്കർ പ്രതിപക്ഷം മര്യാദയില്ലാതെ പെരുമാറുന്നുവെന്നും P.ശ്രീരാമകൃഷ്ണൻ. 5 വയസ്സുകാരൻ പാമ്പുകടിയേറ്റു മരിച്ചു. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങിക്കിടന്ന 5 വയസ്സുകാരൻ പാമ്പുകടിയേറ്റു മരിച്ചു. LKG വിദ്യാർത്ഥിയായ ശിവജിത്താണ് ദാരുണമായി മരിച്ചത്. കൊല്ലം പുത്തൂരിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ശിവജിത്തിന് പാമ്പുകടിയേറ്റത്. തന്റെ കാലിൽ എന്തോ കടിച്ചെന്ന് കുട്ടി അമ്മയെ അറിയിച്ചിരുന്നു. അമ്മ നോക്കിയപ്പോൾ കുട്ടിയുടെ കാലിൽ 2 പാടുകളും ചോരയും വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ അടുത്തുള്ള വൈദ്യന്റെ അടുത്ത് ചികിത്സ തേടിയ ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായി തുടങ്ങിയിരുന്നു. ഉടനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കലാപത്തിലെ കാര്യവിചാരം. ഡൽഹി കലാപത്തിന്റെ പേരിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ലോക്സഭയിൽ ബഹളം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിർത്തിവച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ എംപിമാരുടെ ബഹളം. സഭാ നടപടികളെ തടസ്സപ്പെടുത്തി എംപിമാർക്ക് താക്കീതുമായി സ്പീക്കർ. മറുപക്ഷത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് പോകുന്നവരെ ഒരു സമ്മേളന കാലയളവ് വരെ സസ്പെൻഡ് ചെയ്യുമെന്ന് സ്പീക്കർ. പ്ലക്കാർഡുകളുമായി എത്താൻ കഴിയില്ല. ഡൽഹി കലാപത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. 3 കോൺഗ്രസ് MPമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് BJP. പ്രതിഷേധിക്കുകയെന്നത് ഭരണഘടനാപരമായ അവകാശമെന്ന് ഹൈബി ഈഡൻ MP. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് എന്നും ഹൈബി ഈഡൻ പറഞ്ഞു. അതേസമയം പൌരത്വ ഭേദഗതി വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ്. ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് മുസ്ലിം ലീഗ്. ലീഗിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ ആവശ്യം ചീഫ് ജസ്റ്റിസിനോട് മുൻപാകെ ഉന്നയിക്കും. February 25 പരിഗണിക്കുമെന്ന് പറഞ്ഞ ഹർജി ഇതുവരെ ലിസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ലീഗിന്റെ നീക്കം. സമാധാനത്തിലെ നയവ്യത്യാസം. അമേരിക്കയുമായുള്ള സമാധാന കരാറിൽ നിന്നും താലിബാൻ പിന്മാറി. അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷാസേനയ്ക്ക് നേരെ ആക്രമണങ്ങൾ തുടരുമെന്ന് താലിബാൻ വ്യക്തമാക്കി. ഇതിന് തൊട്ടു പിന്നാലെ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ വൻ സ്ഫോടനം നടന്നു. സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US താലിബാൻ സമാധാന കരാർ പ്രകാരം തങ്ങൾ വിദേശ സൈനികരെ ആക്രമിക്കുകയില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള തങ്ങളുടെ പോരാട്ടം സാധാരണ പോലെ തുടരുമെന്നാണ് താലിബാൻ വക്താവ് വ്യക്തമാക്കിയത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.